ഹായ്, അസ്സലാമു അലൈക്കും. ടുട്ടോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഫോണ്ടൻ്റ് ഇല്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ കടയിൽ നിന്ന് വാങ്ങുകയൊന്നും വേണ്ട. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് വെള്ളം, പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഇത്രയും എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ആദ്യം ഒന്ന് സിറപ്പ് ഉണ്ടാക്കിയിട്ട് വരാം. ഒരു ഇതേപോലത്തെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തിളയൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. കരിഞ്ഞു പോവരുത്, കാരമലായി പോവരുത്. ഒരു ഒരു നൂൽ പരുവെന്ന് പറയില്ലേ, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയാൽ ഇങ്ങനെ നൂല് പോലെ വരുന്ന ആ ഒരു പരുവായി കിട്ടണം. അതുവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് നോക്കി നോക്കിയാൽ മതി ഇങ്ങനെ ഒരു നൂൽപരുവത്തിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടോയെന്ന്. അങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ നൂൽപരുവത്തിൽ കിട്ടുവാണെങ്കിൽ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഷുഗർ സിറപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ വാനില എസൻസ് വേണം. പിന്നെ 2 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ. പിന്നെ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ജെലാറ്റിനാണ് എടുത്തത്. അതിലേക്ക് 1/3 സ്പൂണ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് പൊതിരാൻ വെക്കണം. അത് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് പൊതിർന്ന് വരട്ടെ. പൊതിർന്നതിന് ശേഷം നമുക്കതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം, നമ്മൾ പൊതിർത്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ജെലാറ്റിൻ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. കട്ടയൊന്നുമില്ലാതെ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാൻ കണ്ടോ. ഈ ഒരു കട്ടിയിലാണ് കിട്ടിയത്. കുറച്ച് നമ്മൾ വെക്കും നേരം കുറച്ചും കൂടി ഒന്ന് തണുക്കുമല്ലോ, അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ജെലാറ്റിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓയിലും കൂടെ ഓയിലിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പിന്നെ വാനില എസൻസ് ആണ്. 1/2 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ട് ചെറുതായിട്ടൊന്ന് തണയണം. കൂടുതലായിട്ട് തണയേണ്ട, നമുക്ക് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കേണ്ടതാണ്. ചെറിയൊരു ചൂട്, കാരണം കൈയിട്ട് കുഴക്കാൻ പാകത്തിനുള്ളൊരു ചൂടിൽ തന്നെ നമുക്ക് ഈ പഞ്ചസാരൻ്റെ പൊടി നമുക്കതിലേക്ക് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എന്തെങ്കിലും നല്ല കട്ടിയുള്ള എന്തെങ്കിലും കയ്യിലോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് എടുത്ത് നന്നായിട്ട് അടി തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. പത്തിരിപ്പൊടിയൊക്കെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴക്കുന്ന നേരം കുറച്ച് ലൂസായിട്ട് വരികയാണെങ്കിൽ അതിലേക്ക് പഞ്ചസാര പൊടിച്ച് തന്നെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ ചേർത്തിട്ട് ഇനി പഞ്ചസാരപ്പൊടി ചേർത്തിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ ലൂസായി മെൽറ്റായി പോവുകയാണെങ്കിൽ ഇതേപോലെ കോൺഫ്ലോർ വിതറിയിട്ട് ഇതേപോലെ കുഴച്ചെടുത്താൽ നന്നായിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ കുറേ കോൺഫ്ലോർ ഒന്നും എടുത്ത് പിന്നെ കുഴക്കരുത്. ഒരിത്തിരിത്തിരി ആയിട്ട് ഇങ്ങനെ വിതറി കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലൊരു പരുവായി കിട്ടും. നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി ഒരു ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ ക്ലീൻ ക്രാപ്പ് ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് പൊതിഞ്ഞൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ക്ലീൻ ക്രാപ്പിൽ വെച്ചിട്ടൊന്ന് 3-4 മണിക്കൂർ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലല്ല കേട്ടോ, പുറത്തു തന്നെയാണ് വെക്കേണ്ടത്.
നാല് മണിക്കൂറിന് ശേഷം കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫ്ലോർ വിതറിയിട്ട് വേണ്ടതൊന്ന് റെഡിയാക്കി എടുക്കാൻ. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് കോൺഫ്ലോർ വിതറിയിട്ട് നമ്മളത് എടുക്കുന്നേരം അതിലും കുറച്ച് ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കളറ് എടുക്കാം, ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. വൈറ്റ് കളറൊന്നും ചേർക്കാതെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റിൽ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത്. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, യെല്ലോ, ഇത്രയും നാല് കളറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് കളറ് ഫ്ലവറാണ്, അതേപോലെ നമ്മളിപ്പം കാർ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ടയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ ബ്ലാക്കിന്, അപ്പോൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് നമുക്ക് കളർ കൊടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ചും കൂടിയും കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലൂസായി പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും കൂടെ ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ ക്ലീൻ ക്രാപ്പ് ചെയ്തിട്ടെങ്ങാനും നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.